2300 രൂപ. അപ്പോൾ ഇത്രയും ചുരുങ്ങിയ ചിലവിൽ നമ്മൾ വീട്ടിലെ ചൂട് കുറക്കാൻ പറ്റുന്ന ഒരു വിദ്യയാണിത്. താഴെ നല്ല ഡിഫറൻസ് ഉണ്ട്, ഇവിടെ നല്ല ഡിഫറൻസ് ഉണ്ട്. ശരിക്ക് പകൽ സമയത്തൊക്കെ ഇതിൻ്റെ താഴെ ഫാൻ ഇട്ടാലും നല്ല ചൂട് കാറ്റായിരുന്നു വരുന്നത്. അത് രാത്രി ഒരു ഏകദേശം ഒരു 2 മണി 3 മണിക്കാണ് അവിടെ ഇതൊന്ന് തണുത്ത് കിട്ടണമെങ്കിൽ. പക്ഷേ ഇപ്പോൾ അങ്ങനൊന്നല്ല, പകൽ തന്നെ ഏകദേശം നമ്മൾ ഫാൻ ഇട്ടാലും ഒരു മീഡിയം ലെവലിൽ ഒരു നല്ല ഒരു തണുത്ത കാറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു കണക്ക് പ്രകാരം ഒരു 5 ഡിഗ്രി എങ്കിലും ഒരു വ്യത്യാസം നമുക്ക് ഇതിൻ്റെ താഴെ ഫീൽ ചെയ്യുന്നുണ്ട്. സുഹൃത്തുക്കൾ, നമ്മളിപ്പോൾ ഈ കൊറോണ കാലത്ത് എല്ലാവരും നമ്മുടെ വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കുകയായിരിക്കും അല്ലേ. പക്ഷേ നമുക്ക് ഈ കൊറോണ ജസ്റ്റ് വരുന്നതിന് മുന്നേ, അതായത് ഇത്രത്തോളം ലോക്ക്ഡൗണൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ, നമ്മളൊരു ചെറിയ ഒരു കാര്യം ചെയ്യുകയുണ്ടായി. നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലെ ചൂട് അത് ഭയങ്കര കൂടുതലായിരുന്നു. നമ്മുടെ അതിൻ്റെ തറവാടായത് അതിൻ്റെ മേൽഭാഗത്ത് നിന്നിട്ടാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചുട്ട് പഴുക്കായിരുന്നു. അപ്പോൾ ആ ചൂട് എങ്ങനെ കുറക്കാമെന്നുള്ളൊരു ആലോചന വന്നപ്പോഴാണ് ഷീറ്റ് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് വലിയ ചിലവ് വരുന്നതുകൊണ്ട് നമ്മൾ വൈറ്റ് സിമെൻറ്റ് വെച്ച് ഒരു പ്രയോഗം നടത്തി നോക്കി. അതിൻ്റെ ബാക്കിയാണ് ഈ കാണുന്നത്. ചെയ്തതിന് ശേഷം താഴെ നല്ല ഡിഫറൻസ് ഉണ്ട്, ഇവിടെ നല്ല ഡിഫറൻസ് ഉണ്ട്. ശരിക്ക് പകൽ സമയത്തൊക്കെ ഇതിൻ്റെ താഴെ ഫാൻ ഇട്ടാലും നല്ല ചൂട് കാറ്റായിരുന്നു വരുന്നത്. അത് രാത്രി ഒരു ഏകദേശം ഒരു 2 മണി 3 മണിക്കാണ് ഇതൊന്ന് തണുത്ത് കിട്ടണമെങ്കിൽ. പക്ഷേ ഇപ്പോൾ അങ്ങനൊന്നല്ല, പകൽ തന്നെ ഏകദേശം നമ്മൾ ഫാൻ ഇട്ടാലും ഒരു മീഡിയം ലെവലിൽ ഒരു നല്ല ഒരു തണുത്ത കാറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു കണക്ക് പ്രകാരം ഒരു 5 ഡിഗ്രി എങ്കിലും ഒരു വ്യത്യാസം നമുക്ക് ഇതിൻ്റെ താഴെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൊറോണ ഒക്കെ മാറിയ ശേഷം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വൃത്തിയാക്കുന്നതിന് മുമ്പുള്ള ടെറസിൻ്റെ അവസ്ഥയാണ് കാണുന്നത്. പായലും ചെളിയുമൊക്കെ നിറഞ്ഞു കിടക്കുന്നു. ഇത് വൃത്തിയാക്കിയ ശേഷമാണ് വൈറ്റ് സിമെൻറ്റ് അടിക്കേണ്ടത്. നമ്മൾ വൈറ്റ് സിമെൻ്റ് എടുത്ത് ഇതുപോലുള്ള ഒരു പാത്രത്തിൽ നമ്മൾ കലക്കുക ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ കണ്ടില്ലേ, ഇതുപോലെ അടിച്ചു കൊടുക്കും. ചൂല് കൊണ്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. നമ്മളിതില് വൈറ്റ് സിമെന്റ് ഏകദേശം ഒരു 5 കിലോ വൈറ്റ് സിമെന്റിന് ഒരു 7-8 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് ഏകദേശം മിക്സ് ചെയ്തിട്ടുള്ളത്. നമുക്കത് കുറച്ച് നമ്മൾ നിലത്ത് അടിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. കട്ടി കൂടുതലുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുക, ഇല്ലെങ്കിൽ കുറച്ചും കൂടെ നേർപ്പിക്കാം. നമുക്ക് ഓരോ സർഫസിനനുസരിച്ച്, നമ്മൾ സ്മൂത്ത് സർഫസാണ് നമ്മുടെ റൂഫെങ്കിൽ, മീൻസ് ടെറസെങ്കിൽ, അതിൽ കുഴപ്പമില്ല. വലിയ ഒരു കട്ടിയിൽ നമുക്ക് അടിച്ചു കൊടുക്കേണ്ടി വരില്ല. പക്ഷേ നമുക്ക് ഇതുപോലെ റഫ് സർഫസ് ആണെങ്കിൽ, ഇവിടെ ഇപ്പോൾ ഭയങ്കര റഫാണ്, പക്ഷേ ആ അതുപോലെ റഫ് സർഫസ് ആണെങ്കിൽ നമുക്ക് കുറച്ച് കട്ടിയിൽ അടിക്കേണ്ടി വരും. ഇതിൻ്റെ ശരിക്കും തത്വമൊന്നുമില്ല. വൈറ്റ് സർഫസ് എല്ലാ ഹീറ്റും റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനമായിട്ടാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഇതിലൊരു കട്ടി കൊണ്ട് വലിയൊരു എഫക്റ്റ് കിട്ടുന്നില്ല. പക്ഷേ എന്നാലും ആ ഒരു ചെറിയ കട്ടിയുള്ളത് നല്ലതാണ്. ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു കോട്ട് അടിച്ചതിന് ശേഷം ചില ഭാഗങ്ങളിൽ സെക്കൻഡ് കോട്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഇതിൻ്റെ ചിലവ് എത്രയാണെന്ന് ആലോചിക്കുന്നുണ്ടാവും അല്ലേ. ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന് വരുന്നത്. പാരപ്പറ്റ് അടക്കം 1400 സ്ക്വയർ ഫീറ്റ് ഇതിൻ്റെ തറയും, ഒരു 600 സ്ക്വയർ ഫീറ്റ് പാരപ്പറ്റും. പാരപ്പറ്റിന് ചെറിയ നേർത്ത ഒരു കോട്ടിങ് മാത്രമാണ് അടിച്ചത്. ഞങ്ങൾ 25 കിലോയുടെ ഒരു പാക്കറ്റും പിന്നെ 40 കിലോയുടെ ഒരു പാക്കറ്റും വാങ്ങി. അതിനുശേഷം തികയാതെ വന്നപ്പോൾ 2 5 കിലോയുടെ പാക്കറ്റും വാങ്ങി. പാക്കറ്റ് ചെറുതാവും തോറും വൈറ്റ് സിമെൻറ്റിൻ്റെ വില കൂടും. അതുകൊണ്ട് മാക്സിമം വലിയ പാക്കറ്റ് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. അങ്ങനെ മൊത്തം 2300 രൂപ ഞങ്ങൾക്ക് ഏകദേശം ഇതിന് ചിലവ് വന്നു. വൈറ്റ് സിമെൻറ്റിൻ്റെ ചിലവ് മാത്രമേ വന്നുള്ളൂ, വേറെ ചിലവൊന്നും വന്നില്ല. 25 കിലോയുടെ പാക്കറ്റിന് ഏകദേശം 510 രൂപയും 40 കിലോയുടെ പാക്കറ്റിന് 950 രൂപയാണ് ഏകദേശം വന്നത്. അങ്ങനെ മൊത്തം ചിലവ് 2300 രൂപ. അപ്പോൾ ഇത്രയും ചുരുങ്ങിയ ചിലവിൽ നമ്മൾ വീട്ടിലെ ചൂട് കുറക്കാൻ പറ്റുന്ന ഒരു വിദ്യയാണിത്.
അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. Ask your friends to watch it, like it, and to write comments. Also to subscribe.